അപ്പോഴേ കാര്യങ്ങളെല്ലാം പവറേഷ് എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്ന ഒരു പവറൊക്കെ അങ്ങോട്ട് പോയി. ആശാൻ ഇപ്പൊ അങ്ങോട്ട് വേറെ മൂടില്ല, വേറെ സ്ഥലത്താ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കറുപ്പൊക്കെ ഇട്ട് വരാന്ന് വിചാരിച്ചു. അപ്പൊ ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും പുള്ളിയെ സപ്പോർട്ടിങ് ആണെന്ന് വിചാരിക്കില്ലാട്ടു. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, റോയൽ എൻഫീൽഡ് പണ്ട് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു സെയിൽസ് മാൻ ആയിരുന്നു. അപ്പൊ ഈ ടീഷർട്ട് ഞാൻ കളഞ്ഞിട്ടില്ല, എനിക്ക് ഇതിപ്പോഴും ഉണ്ട്, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പം ഇന്നിപ്പം ഒരു കോസ്റ്റ്യൂം ആയിട്ട് എന്ത് ഇടട്ടെന്ന് ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്ക് എന്റെ പെട്ടെന്ന് ഇത് എന്റെ കാഴ്ചയിൽ വന്നു. എന്റെ റൂമിൽ തന്നെ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ടപ്പോ ഒരു കൗതുകം തോന്നി, അങ്ങനെ എടുത്തിട്ടതാണ്. അപ്പൊ ഇട്ടപ്പോഴത്തേക്കും കണ്ടന്റ് പറ്റിയ തന്നെ ഒരു ബ്ലാക്ക് ഇരിക്കട്ടെ കിടക്കട്ടെ, ഓക്കെ, എല്ലാവരും ഇരുട്ടാണല്ലോ, എല്ലാം ഇരുട്ടിലാണല്ലോ ഇപ്പൊ ഉള്ള ഇവിടുത്തെ പല കാര്യങ്ങളും നടക്കുന്നത് അല്ലേ. അപ്പം ഇതിരിക്കട്ടെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ്. അപ്പൊ നമ്മുടെ വിഷയം വിക്കി ആണ്. അപ്പൊ വിക്കി എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരനാണ് ഇവിടുത്തെ വിഷയം. പുള്ളി ചെയ്ത കാര്യങ്ങള് തെറ്റ് തന്നെയാണ്, അത് ആർക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തേയില്ല. പക്ഷേ ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ ജില്ലകളിലും ഇപ്പോ ഈ MDMA അല്ലെങ്കിൽ ഇതുപോലത്തെ വസ്തുക്കൾ, തോക്കുകൾ, കത്തികൾ, ഇപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലിപ്പോ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു സെക്ഷനിൽ മാത്രമേ അവർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടില് വളരെ ക്ലിയർ ആയിട്ടും വളരെ സപ്പോർട്ടീവ് ആയിട്ടും മദ്യവും സിഗരറ്റും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതിന് ഒരു നല്ലതായിട്ടുള്ള ഒരു കർശന നിയമം ഇന്ന് വരെ കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ സിനിമയിലാകട്ടെ, ഈ പറയുന്ന കുപ്പികളിലാവട്ടെ, ഈ സിഗരറ്റിന്റെ ബോക്സിലാവട്ടെ, ഏതെങ്കിലും കടയിൽ ചെന്നാൽ ഇപ്പോഴും എഴുതിയിട്ടുണ്ടായിരിക്കും 18 വയസ്സിന് താഴെയുള്ളവർക്ക് കൊടുക്കത്തില്ല. എന്താ 18 വയസ്സിന് താഴെയുള്ളവർ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം വരും, എന്നാൽ അതിന് മേളിലുള്ളവർക്ക് അസുഖം വരത്തില്ലേ? അപ്പൊ അതെന്ത് ലോജിക്കാണ് അതിലുള്ളത്? അപ്പം അതൊക്കെ ആദ്യം നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റണ്ടേ? അപ്പം ചില സംഭവങ്ങൾ മാത്രം ബാൻ എന്നാക്കിയിട്ട് ചിലതിന് ഒരു സപ്പോർട്ട്. എന്നാ അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഇടയ്ക്ക് ഒരു ബിയർ കുപ്പിയുമായി ഒരു പുള്ളിക്കാരനെ പിടിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടതാണ്. അത് ആദ്യം സെക്രട്ടറി ഏജന്റ് ഈ ഒരു വീഡിയോ എടുത്തിട്ടായി ഞാൻ കണ്ടായിരുന്നു, പുള്ളിയല്ലേ കാണുന്നേ. അങ്ങനെ അതിനുശേഷം പിന്നെ വേറെ ഏതോ ഒരാളുടെ ചാനലിൽ ഈ പുള്ളി പിടിച്ചതായിട്ട് ഞാൻ കണ്ടു. അപ്പം ഇതെല്ലാം ഇതിലാണ്. അപ്പം ഇതിനൊക്കെ അനുഭൂതി നല്ല വൃത്തിയായിട്ട് കൊടുക്കുന്നുണ്ട്, എന്നാൽ മറ്റു കാര്യങ്ങൾക്ക് അനുമതി ഒന്നും കൊടുക്കുന്നുമില്ല. അതിന് കർശന നിയമവും പിടിയെന്ന് പറഞ്ഞാൽ ലോകോത്തര പിടിയാണ്. പിടിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് വാർത്തയാവും. എന്നാൽ ഇത് അതേപോലെ ലോക്കാക്കത്തത്, അവിടെയാണ് എന്റെ ഡൗട്ട്. ഇത് കിട്ടുന്നോണ്ടായിരിക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ഈ പറഞ്ഞ നിയമത്തിനും സർക്കാർക്കും എല്ലാവർക്കും ഇത് മതിയോ? അതാണ് ഞാൻ ഇതിനു മുമ്പ് ഞാൻ ആലോചിച്ചൊരു കേസാണ്. മദ്യം എന്ന് പറയുന്ന സാധനം ദോഷമുള്ള കാര്യം തന്നെയാണ്, സിഗരറ്റ് എന്ന് പറയുന്ന സാധനവും ദോഷം തന്നെയാണ്. ഈ പറയുന്ന കഞ്ചാവട്ട്, MDMA ആവട്ടെ, മറ്റു പല ലഹരിപരമായിട്ടുള്ള എന്ത് സാധനവും, സിറിഞ്ച് അങ്ങനെയുള്ള നാമ കോപ്പി എന്തും ആവട്ടെ, ഇതെല്ലാം പ്രശ്നം തന്നെയാണ്. അപ്പൊ എല്ലാത്തിനും ഒരു നിയമം കൊടുക്കുക, അതല്ലേ ഏറ്റവും നല്ല ക്ലിയർ? പറ്റുമെങ്കിൽ ഇതെല്ലാം ഒത്തിടിക്ക് നിരോധിക്കുക, അതാണ് ഇത് ഏറ്റവും നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ ഇത് എല്ലാത്തിനും അനുമതി കൊടുക്കുക, അതിന് ഒരുത്തിന് മാത്രം മറ്റേ നീ മറ്റേ ഓരോരുത്തർക്കും ഓരോ നിയമം പറഞ്ഞ കൊടുത്തിറങ്ങായി പോകും. ഓരോരുത്തർക്കും ഓരോ അവസ്ഥ, ഒരു എന്താ പറയാ, ഇന്ന ഇന്ന കാറ്റഗറി ബേസിന് കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്തോ ഒരു ഇതുപോലെ എനിക്ക് തോന്നുന്നു. അതിന് എത്ര പേർക്ക് ഇതുപോലൊരു അഭിപ്രായം ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല. അഭിപ്രായം ഉള്ളവർക്കും നിങ്ങൾക്ക് കമന്റ് രേഖപ്പെടുത്താം. പക്ഷെ ഇതെന്റെ മാത്രം ഒരു അഭിപ്രായമാണ്, എനിക്കിങ്ങനെ ഒരു കാര്യം തോന്നി. കാരണം ഇതൊക്കെ പറയുമ്പോൾ ഞാനൊരു നന്മമരമാണെന്നൊന്നും ഞാൻ ഇവിടെ പറഞ്ഞു കൂട്ടുന്നില്ല, അത് വേറെയും കാര്യം, അത് വേണമെങ്കിൽ നിങ്ങളെല്ലാവരും കുറിച്ചിട്ടു. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിന് ഉപയോഗമല്ലാത്ത പ്രശ്നങ്ങളെ കുറിച്ചൊന്നും നമ്മൾ പോകുന്നില്ലെങ്കിലും സാധാരണ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആവുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മളെ നാട്ടില് അനുമതി അതിന് കൊടുക്കുന്നുണ്ട്? മനസ്സിലായില്ലേ? നല്ലതായിട്ടുള്ള ഒരു നിയമം നമ്മളിവിടെ ഇപ്പൊ നടക്കുന്നില്ല, അതിനൊരു സിസ്റ്റം ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലേ?
അതല്ലേ അതിന്റെ കാര്യം. അപ്പം അത് ഒന്ന് ചേഞ്ച് ചെയ്താൽ കൊള്ളാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭാവിയിൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം നിർത്തുന്ന ഒരു സാഹചര്യം വരും, നാളുകൾ വരും, ഏതെങ്കിലും ഒരു വർഷങ്ങൾ വരുമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും വിക്കി തഗ് ഇനി കമ്പികളിൽ നിന്ന് തഗ്ഗാവട്ടെ, കമ്പിക്കുള്ളിൽ തഗ്ഗടിച്ച് നിൽക്കട്ടെ. പിന്നെ പുള്ളി എന്തൊക്കെയോ തെളിയിക്കുമെന്ന് പറഞ്ഞ് ആണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. നോക്കാം പുള്ളി എന്താണ് തെളിയിക്കുന്നതെന്ന്. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ.